കാവ്യ ഒരു പ്രശ്നമാണ്. അവൾ എന്ത് ചെയ്യും? അവൾ ആരെങ്കിലും തിരിച്ചറിഞ്ഞോ? ഇല്ല, മയക്കം ഇതുവരെ വിട്ടിട്ടില്ല. നന്നായി, അവളെ അവിടെ തന്നെ കളഞ്ഞിട്ട് നിങ്ങൾ രക്ഷപ്പെടാൻ നോക്ക്. പലരും പല വഴിക്ക് പോണം, കിഡ്നാപ്പ് ചെയ്ത വാഹനം ഉപേക്ഷിക്കണം. എന്നാല് റിസ്ക് ബാക്കിയാ. പോലീസ് ഇതിനകം ഐഡന്റിഫൈ ചെയ്ത ആൾ അയാളെ ഭാവിയിലും ഭീഷണിയാകും. അതാരെയാണെന്നറിയാൻ വഴിയുണ്ടോ? അറിഞ്ഞാൽ അവനെ തീർത്തു കളഞ്ഞാ പോരെ. അതിനൊക്കെയുള്ള ചങ്കുറപ്പ് നിങ്ങൾക്കുണ്ടോ? എനിക്കെന്തിനാ ചങ്കുറപ്പ്? അഖിലില്ലേ, കാവ്യ അങ്ങ് തീർക്കണമെന്ന് പറഞ്ഞാൽ പോലും അവൻ ചെയ്തിരിക്കും. ദെൻ ഓക്കെ, ഐഡന്റിഫൈ ചെയ്ത ആളുടെ പേര് കണ്ടുപിടിക്കാൻ ഞാൻ ശ്രമിക്കാം. ശരി ശരി. എന്തിനാ അവളെ അവിടെ ഉപേക്ഷിച്ചിട്ട് പോകാൻ പറഞ്ഞത്? അങ്ങ് തീർത്തേക്കരുതായിരുന്നോ? മണ്ടത്തരം പറയല്ലേ നീതു. ഈശ്വര മഠത്തിലെ മരുമകൾ, അതും യൂത്ത് ഐക്കൺ ജീവയുടെ ഭാര്യ കൊല്ലപ്പെട്ടാൽ കേസ് അങ്ങ് തേഞ്ഞു മാഞ്ഞു പോകുന്ന നിനക്ക് തോന്നുന്നുണ്ടോ? ഗുണ്ടകളിലൂടെ അഖില വഴി ശ്യാമിലേക്ക് അന്വേഷണം വേഗം എത്തും. കൂട്ടുപ്രതിയായി നമ്മുടെ പേര് പറയില്ലേ അയാൾ? തൽക്കാലം കാവ്യ ഉപേക്ഷിച്ച് അവർ രക്ഷപ്പെടട്ടെ. കീർത്തിക്കുള്ള അടുത്ത കൊട്ടേഷൻ ഞാൻ നേരിട്ട് നടത്തും, ഒരു ശ്യാമിന്റെയും അഖിലിന്റെയും സഹായം ഇല്ലാതെ. ഇവൾക്ക് ബോധം വീഴുന്നതിന് മുമ്പ് രക്ഷപ്പെട്ടവളാണ് ശ്യാം പറയുന്നത്. നിങ്ങളെല്ലാവരും പല വഴിക്ക് പൊക്കോ. അപ്പൊ ഞങ്ങളുടെ കാശോ? കാശോ? ഏത് കാശ്? നിങ്ങളോട് ഞാൻ പറഞ്ഞത് കീർത്തിയെ തട്ടിക്കൊണ്ട് വരാനാ. ആള് മാറിയേ എന്നെ പുലിവാലി പിടിപ്പിച്ചിട്ട് കാശ് ചോദിക്കുന്നോ? നടക്കാത്ത കാര്യത്തിന് വേണ്ടി ഞാൻ ചില്ലി കാശ് മുടക്കില്ല. എന്ന് പറഞ്ഞാ പറ്റില്ല. പറഞ്ഞ കാശ് കിട്ടാതെ ഞങ്ങൾ ഇവിടെ നിന്ന് പോകില്ല. എങ്കിൽ നിങ്ങൾ ഇവിടെ തന്നെ നിന്നോ, പോലീസ് വന്ന് എല്ലാത്തിനെയും തൂക്കിയെടുത്ത് അകത്തിട്ടോളും. പോലീസിന്റെ പേര് പറഞ്ഞ് ഞങ്ങൾ പേടിപ്പിക്കണ്ട. നിങ്ങൾക്ക് പണം തരാൻ പറ്റില്ലേ, ദേ ഇവിടെ വെച്ച് കാശുണ്ടാക്കാൻ ഞങ്ങൾക്ക് അറിയാം. വാട. ഇവളുടെ ഭർത്താവിനെ വിളിച്ചാ ഇവക്ക് വേണ്ടി ചോദിക്കുന്ന കാശ് അയാള് തരും. നോക്കിയിരുന്നോ, എന്റെ ഭർത്താവ് പിന്നാലെ തന്നെ ഉണ്ടാവും. ഒരൊറ്റ പൈസ പോലും അദ്ദേഹം നിങ്ങൾക്ക് തരില്ല. നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കുകയും ചെയ്യും. അതൊക്കെ നിന്റെ തോന്നലാ മോളെ. ഒരിക്കലും അയാൾക്കോ പോലീസിനോ ഞങ്ങളെ കണ്ടെത്താനാവില്ല. അവരാരും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റാത്തൊരിടത്താ നീ ഇപ്പോ. എന്നിട്ടാണോ നിങ്ങൾ ഭയന്ന് എന്നെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകാൻ തയ്യാറായത്? ഓഹോ, അപ്പോ ഞാൻ ഇവരോട് സംസാരിച്ചൊക്കെ കേട്ടു അല്ലേ? ഉണന്നിട്ടും മയക്കം നടിച്ച് കിടക്കുമായിരുന്നു അല്ലേ? അപ്പൊ ബോസ് ശ്യാം സാറിനോട് ഫോണിൽ സംസാരിച്ച് ഇവള് കേട്ട് കാണുമല്ലേ? എല്ലാം തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് നീ ഇനി ജീവിച്ചിരിക്കുന്ന അപകടം കൊന്നുകളായി നിന്നെ ഞാൻ. ഇവിടെ ഏതുവരെ ഓടാനാ? കമോൺ.
ശ്യാമിന്റെ അടുത്തും കൂടെ ആലോചിക്കണം. തൽക്കാലം കൊണ്ടുപോയി കടത്ത്. ആ വിളിക്കുമ്പോഴേ ഞങ്ങളുടെ കാശിന്റെ ആരും കൂടി പറഞ്ഞേരെ. അല്ലാ പിന്നെ ഞഞ്ഞാവുഞ്ഞ പറഞ്ഞിട്ട് കാര്യമില്ല. ആ വാഹനം ഇതുവരെ ബോർഡർ കടന്നിട്ടില്ല. അതിനർത്ഥം അവർ കേരളത്തിൽ തന്നെ ഉണ്ടെന്നാണ്. അതെങ്ങനെ ഉറപ്പു പറയാൻ കഴിയും? ബോർഡറിന് 25 കിലോമീറ്റർ അപ്പുറമുള്ള ഒരു CCTV ഫുട്ടേജിൽ ആ വാഹനം പാസ് ചെയ്യുന്നത് വ്യക്തമായി പതിഞ്ഞിട്ടുണ്ട്. ഉച്ചയ്ക്ക് 11:30 ആയിരുന്നു അത്. പിന്നെ കിലോമീറ്ററുകളോളം CCTV വെച്ചിട്ടുള്ള റോഡുകളോ സ്വകാര്യ സ്ഥാപനങ്ങളോ ഇല്ല. ബോർഡറിലുള്ള CCTVയിൽ ആ വാഹനം ഇതുവരെ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. അതിനർത്ഥം ഈ 25 കിലോമീറ്റർ സ്ഥലത്തിനുള്ളിൽ എവിടെയോ അവർ കാവ്യമായി ഒളിച്ചിരിക്കുകയാണെന്ന. അതെ, ഗുണ്ടകൾക്ക് ഹൈഡ് ഔട്ട് ആകാൻ പറ്റുന്ന സ്ഥലങ്ങളുടെ ലിസ്റ്റ് എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ലിസ്റ്റ് എടുത്തിട്ട് എന്താ പ്രയോജനം? 25 കിലോമീറ്ററിനുള്ളിലെ എല്ലാ ഹൈഡ് ഔട്ട്സും പരിശോധിക്കുക. ആകെയുള്ളത് 4 8 പോലീസുകാരല്ലേ. എടാ, സാറിനോട് ദേഷ്യപ്പെട്ട് വല്ല കാര്യമുണ്ടോ? പോലീസുകാരെ കൊണ്ട് ആവുന്നതൊക്കെ അവർ ചെയ്യുന്നുണ്ടോ? അതെ സാർ, രണ്ട് സൈഡിലേക്കും പോകുന്ന വാഹനങ്ങൾ മുഴുവൻ പരിശോധിക്കുന്നുണ്ട്. സാറിന്റെ അനിയനും സാറിന്റെ ഫാൻസും ഒക്കെ ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. വഴി ഒന്നു മാത്രമല്ലല്ലോ, സ്ഥിരം ക്രിമിനലുകൾക്ക് എല്ലാ വഴിയും മനപ്പാടമായിരിക്കും. സാധാരണഗതിയിൽ ക്രിമിനൽസ് പ്രധാന പാത മാത്രമേ തിരഞ്ഞെടുക്കൂ. കാരണം എളുപ്പത്തിൽ അവരുടെ ലക്ഷ്യത്തിലെത്താൻ ഈ വഴിയെ ഉപകരിക്കും. പക്ഷേ പോലീസിന് അവരുടെ റൂട്ട് പിടികിട്ടിയെന്ന് തോന്നിയാൽ അവർ പ്രധാന വഴി ഉപേക്ഷിക്കും. അങ്ങനെയാ കണ്ടുവരുന്നത്. അവർക്കങ്ങനെ സംശയം തോന്നാനിടയില്ല. അന്വേഷണം ഇത്രയും പുരോഗമിച്ച കാര്യം നമുക്ക് മാത്രമല്ലേ അറിയൂ. എക്സാക്ട്ലി. ഹോപ്പ് ഫോർ ദി ബെസ്റ്റ് സാർ. എന്നാൽ ശരി സാർ, അപ്പോൾ ഞാനങ്ങോട്ട്. എടാ, നീ ടെൻഷൻ അടിക്കാതെ, ഇവിടെ അടുത്ത് എവിടെയോ തന്നെ ഉണ്ട് കാവ്യ, നമുക്ക് കണ്ടെത്താൻ പറ്റും. വിളിച്ചതിന് ശേഷം നീ ആകെ ടെൻസ്ഡ് ആണല്ലോ, എന്തുപറ്റി? എങ്ങനെ ടെൻസ്ഡ് ആവാതിരിക്കും? കാവ്യുള്ള സ്ഥലത്തോട്ട് പോലീസ് ഫാസ്റ്റായി അടുത്തോണ്ടിരിക്കുകയാണെന്നാ സിദ്ധു പറഞ്ഞത്. 25 കിലോമീറ്റർ സ്ഥലപരിധിയിൽ ഹൈഡ് ഔട്ട് ആകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളുടെ ലിസ്റ്റ് എടുത്തോണ്ടിരിക്കത്രേ. നീ ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ശ്യാമിന്റെ ആൾക്കാര് ഇതിനകം അവളെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞുവാണ്. അങ്ങനെ ആയിരുന്നെങ്കിൽ നന്നായിരുന്നു. മറിച്ചായാൽ ഹലോ ശ്യാം, അവരെല്ലാം രക്ഷപ്പെട്ടോ? ഒരു ചെറിയ പ്രശ്നമുണ്ട് ശിവാനി. പ്രശ്നോ? അതെ, കാവ്യയെ ഇനി അങ്ങനെ വെറുതെ വിടാനാവില്ല. ഇതിന്റെ പിന്നിൽ ആരാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. എങ്ങനെ? എനിക്ക് തോന്നുന്നത് ബോധം വീണിട്ടും അവളെ മയക്കം നടിച്ചു കിടന്നുന്നാ. അഖിലിനെ അവൾ ആക്രമിച്ചു. കൂട്ടത്തിൽ കിഡ്നാപ്പിന് പിന്നിൽ ഞാനാണെന്ന് അറിയാമെന്നും പറഞ്ഞു. ഇനി അവൾ ജീവിച്ചിരിക്കുന്ന അപകടമാണെന്ന് അഖില് പറയുന്നത്. അയാള് അവളെ കൊന്നോ? എന്നെ വിളിക്കുന്നവരെ കൊന്നിട്ടില്ല. കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞു. തൽക്കാലം വീണ്ടും ക്ലോറോഫും കൊടുത്ത് മയക്കിയിരിക്ക. നന്നായി. കൊല്ലുന്നത് അപകടോ? കിഡ്നാപ്പിംഗ് കേസ് മർഡർ കേസ് ആയാൽ അഖിലും നിങ്ങളും ഒക്കെ പെടും. ഞാൻ പെടുമെന്ന് പറഞ്ഞ് ഇടക്കിടക്ക് പേടിപ്പിക്കണ്ട. ഞാൻ പെട്ടാ നീയും നീതു ഒക്കെ പെട്ടിരിക്കും. എന്നാലും അവളെ കൊല്ലാതെ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാകും തോന്നുന്നില്ല. ഇനി എന്റെ പങ്ക് മനസ്സിലാക്കിയതുപോലെ അവൾ നിന്റെ പങ്ക് മനസ്സിലാക്കേണ്ടോന്ന് അറിയില്ലല്ലോ. അഖിലിന്റെ വായിൽ നിന്നും
നിന്റെ പേര് വീണു പോകാനുള്ള സാധ്യതയുണ്ട്. ശരിയല്ലേ? ഇനി പറ, അവൾ എന്നെ ജീവിച്ചിരിക്കണോ വേണ്ടേ? ആലോചിക്കാൻ അധികം സമയമൊന്നുമില്ല. ഏത് സാഹചര്യത്തിലായാലും അവളെ കൊല്ലം പാടില്ലെന്ന് ഞാൻ പറയും. പിന്നെ നമ്മളെന്താ വേണ്ടേ? അപകടമാണെന്ന് അറിഞ്ഞ് അവളെ വിട്ടേക്കണം. എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന ചില മെഡിസിൻസ് ഉണ്ട്. റേപ്പിസ്റ്റുകൾ ഇരയുടെ മേൽ പ്രയോഗിക്കുന്ന മെഡിസിൻസ് ആയതുകൊണ്ടാണ് ആ പേര് അവയ്ക്ക് പതിഞ്ഞത്. അതെന്തിനാ ഇവിടെ പറയുന്നത് മാത്രം എനിക്ക് മനസ്സിലായില്ല. കഴിഞ്ഞ 48 മണിക്കൂർ മുതൽ 72 മണിക്കൂർ വരെയുള്ള സമയത്ത് നടന്ന കാര്യങ്ങൾ മറന്നു പോകാൻ വേണ്ടിയാണ് അത്തരം മരുന്നുകൾ ഉപയോഗിക്കുന്നത്. ഇരയായ പെൺകുട്ടിക്ക് അത്രയും സമയം തനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് പോലും ഓർമ്മ കാണില്ല. നിയന്ത്രിതമായ അളവിൽ ആ മരുന്ന് ഉപയോഗിച്ച് ഇവിടെ റേപ്പ് പാർട്ടികൾ നടക്കാറുമുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും ഡോക്ടറെ വിളിച്ച് ആ മരുന്ന് സംഘടിപ്പിക്ക്. ഡോക്ടർ പറയുന്ന അളവിൽ ഇഞ്ചക്ട് ചെയ്താൽ അവൾ മയങ്ങിക്കോളും. മയക്കം വിട്ട് എഴുന്നേക്കുമ്പോ എന്താ നടന്നെന്ന് ഓർമ്മയേ ഉണ്ടാവില്ല. സംഘടിപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. നോക്കിയാ പോരാ, മർഡർ ഒഴിവാക്കിയേ പറ്റൂ. ഐഡന്റിഫൈ ചെയ്ത ഗുണ്ടയുടെ പേര് പോലീസുകാർ പുറത്ത് വിടാത്ത സ്ഥിതിക്ക് എല്ലാവരും സൂക്ഷിക്കണം. ശരി, ഞാൻ അഖിലിനെ വിളിച്ച് ഈ വിവരം പറയാം. ഓക്കെ. അവളെ അങ്ങ് തീർത്ത നീ പറയുന്ന പോലെ ഒരു പ്രശ്നവും ഉണ്ടാവില്ലായിരുന്നു. നല്ലൊരു അവസരം നീയായിട്ട് കളഞ്ഞു വിളിച്ചുന്നാ എനിക്ക് തോന്നുന്നത്. ഗൂഢാലോചനയിൽ നമുക്ക് പങ്കുണ്ടെന്ന് ശ്യാം പറഞ്ഞ ഉടനെ അങ്ങ് പോലീസ് വിശ്വസിക്കൊന്നുമില്ല. ജീവയോട് ശ്യാമിന് മുൻവൈരാഗ്യം ഉണ്ടെന്നും അതിനുവേണ്ടി നമ്മളെ കൂടി കരുവാക്കുകയാണെന്നും നമുക്ക് മൊഴി കൊടുത്തൂടെ? പോലീസിൽ അത്യാവശ്യം പിടിപാടൊക്കെ എന്റെ ഡാഡിക്കും ഉണ്ട്. നമ്മുടെ മൊഴിയെടുക്കാൻ കാക്കിയിട്ട ഏതെങ്കിലും ഒരു ഓഫീസർ ഈശ്വരമഠത്തിൽ കാലുകുത്തിയാൽ അതോടെ തീരും ഈ വീട്ടിലും ഏട്ടന്റെ മനസ്സിലും നമുക്കുള്ള സ്ഥാനം. ഒരുപാട് കഷ്ടപ്പെട്ട ഞാൻ നല്ല കുട്ടി ചമഞ്ഞ് വീണ്ടും എല്ലാവരുടെ അരുമയായി മാറിയത് ഏട്ടന് പ്രിയപ്പെട്ടവളായ ഞാൻ സപ്പോർട്ട് ചെയ്തുകൊണ്ടാ നീ പറഞ്ഞ കള്ളക്കഥ വിശ്വസിച്ച് ഏട്ടന് നിന്നെ വിവാഹം കഴിക്കാന്ന് സമ്മതിക്കേണ്ടി വന്നത്. നമ്മള് രണ്ടും സംശയത്തിന്റെ നിഴലിലായാൽ നുണകളുടെ ചില്ല് കൊട്ടാരം തകർന്ന് തരിപ്പണമായി പോകും. അതുകൊണ്ട് കാവ്യ വിട്ടേക്ക്. ഈ കെടുതിയൊക്കെ കഴിഞ്ഞ് കാവ്യ തിരിച്ചു വരട്ടെ. ആ സമയത്ത് നമുക്ക് അടുത്ത ബോംബ് പൊട്ടിക്കാം. ഏട്ടൻ നീയുമായുള്ള വിവാഹത്തിന് സമ്മതിച്ചു എന്ന ബോംബ്. ശിവാനി, അച്ഛമ്മ കിടന്ന് വല്ലാതെ ബഹളം വയ്ക്കുവാ. കാവ്യ ഇപ്പൊ തന്നെ കാണുന്ന വാശി, നല്ല ശ്വാസം മുട്ടലും ഉണ്ട്. ഞാൻ പോയി നോക്കിയിട്ട് വരാം. എനിക്കെന്റെ കാവ്യമോളെ കാണണം. ജീവയും ശിവയും സിദ്ധു ഒക്കെ അവളെ അന്വേഷിക്കുന്നുണ്ട്. പോരാത്തതിന് പോലീസും. അവര് വിചാരിച്ചിട്ട് കണ്ടു കിട്ടാത്ത കാവ്യയെ അമ്മ വിചാരിച്ച കിട്ടുവോ? ഒന്ന് സമാധാനിക്കമ്മേ. എനിക്ക് ഒരു സമാധാനവും ഇല്ല. എനിക്ക് പോണം. മോളെ, ഞാൻ പറഞ്ഞു നിന്നെയൊന്ന് കേക്ക്. ഞാനോട് വണ്ടി എടുക്കാൻ പറ. എനിക്ക് ഇവിടെ നിന്ന് ഒരു സമാധാനവും കിട്ടില്ല. അച്ഛമ്മ, അച്ഛമ്മ ഇവിടെ ഇരിക്ക. എനിക്ക് എന്റെ മോളെ കാണണം. അച്ഛമ്മ, നമ്മുടെ എല്ലാം പ്രാർത്ഥന കാവ്യച്ചിയുടെ കൂടെ ഉണ്ട്. ജീവ നേരിട്ട് വിളിച്ച് സമാധാനിപ്പിച്ചു. എന്നിട്ട് രക്ഷയില്ല എന്ന് പറഞ്ഞ എന്താ ചെയ്യ? ഇങ്ങനെ കിടന്ന് ബഹളം വെച്ച കാണാതായവർ തിരിച്ചു വരൂ. അയ്യോ, എന്താ നെഞ്ചു വേദനിക്കുന്നുണ്ടോ? ഇല്ല, എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. അയ്യോ അച്ഛമ്മ, അയ്യോ എന്റെ മോൾ എന്തിയേ? അയ്യോ അമ്മേ, എനിക്കിപ്പോ എന്റെ മോളെ കണ്ടാ മതി. അമ്മ, അമ്മ ഒന്ന് സമാധാനായിട്ടിരിക്കേ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം.
ഈ ഗുളിക നാവിനടിയിൽ വെച്ച് അമ്മ ഒന്ന് ഇവിടെ കിടന്നേ. എനിക്കൊരു കുഴപ്പമില്ല, നിങ്ങളെല്ലാം വേഗം അവളെ ഒന്ന് കണ്ടുപിടിക്ക്. അതൊക്കെ കണ്ടുപിടിക്ക, അമ്മ ഇപ്പൊ ഒന്ന് കിടന്നേ. അച്ഛമ്മ കിടക്ക്, കിടത്തു മോളെ ഇങ്ങോട്ട്. വിളിച്ചു പറഞ്ഞാൽ ഉടനെ സംഘടിപ്പിക്കാൻ പറ്റുന്ന മെഡിസിൻ അല്ല ഇത്, ഇറ്റ്സ് എ നർക്കോട്ടിക്. എനിക്കറിയാം ഡോക്ടർ, ഞാൻ കുറേ റേപ്പ് പാർട്ടികൾ നടത്തിയിട്ടുള്ളവനല്ലേ. ഒരു ദിവസം നടന്ന കാര്യങ്ങൾ മുഴുവനും മറന്നു പോകാൻ എത്ര ഡോസ് കുത്തിവെക്കണമെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇറ്റ്സ് എ ഡിപ്പെൻഡന്റ്. പ്രയോഗിക്കുന്ന ആൾ ഹെൽത്തി ആണോ? അതെ, ആരോഗ്യത്തിന് കുറവൊന്നുമില്ല. എന്തായാലും രണ്ട് ആമ്പികൾ ധാരാളം, കൂടുതലായാൽ കുഴപ്പമാവും കേട്ടോ. അളവ് കൂടിയാൽ മയക്കം കഴിഞ്ഞ് എഴുന്നേൽക്കുന്നത് ചിത്തഭ്രമമായിട്ടാവും, ചിലപ്പോ ഉണർന്നില്ലാന്നും വരാം. ഞാൻ ശ്രദ്ധിച്ചോളാം. താങ്ക്സ്. പിടിക്കാം.
ആ വഴിക്ക് പോകാം. ഞങ്ങളുടെ വണ്ടി റൂട്ട് ഒക്കെ നീ ട്രേസ് ചെയ്തു, പക്ഷേ നിന്റെ ഭാര്യ രക്ഷിക്കാൻ ഈ മിടുക്ക് പോരാ.